മൂന്നാമത്തെ വീഡിയോ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഗെറ്റ് ടുഗദർ വീഡിയോ ആണ്. ഇത് ഷൂട്ട് ചെയ്തിട്ടിപ്പോൾ കുറച്ച് ഇത്ര 2-3 മാസമൊക്കെ ആയി, മോർ ദാൻ 3 മന്ത്സ് ആയി. എന്താണെങ്കിലും വളരെ, ഞാൻ എന്താ പറയുക, എനിക്ക് ഈ ഒരു വീഡിയോസിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും പോയി പോകരുത് എന്ന് അത്രയും ഇഷ്ടപ്പെട്ട കുറച്ച് വീഡിയോസാണ്. ഞങ്ങൾ ഇഫ്താർ മീറ്റ് ഉണ്ടാക്കിയതാട്ടോ. ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ എന്നോണം ഒരു ഇഫ്താർ മീറ്റ് കണ്ടക്ട് ചെയ്തതാ. മുമ്പ് തുടങ്ങിയ സമയത്ത് തന്നെ ഇഫ്താർ മീറ്റ് വെക്കണം വെക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ഇഫ്താർ മീറ്റ് വെക്കാനായപ്പോഴേക്കും നോമ്പ് കഴിയാറായി. എന്തായാലും ലാസ്റ്റ് പിറ്റേ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് ഈദൊക്കെ വന്നിരുന്നു. എന്താണെങ്കിലും ആ ഒരു ഇഫ്താർ മീറ്റിന് പോകുന്നതൊക്കെ, പോകുന്നതാണെങ്കിലും വരുന്നതാണെങ്കിലും ആ ഒരു സമയം ഞങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവാം ഇഷ്ടമാവാതിരിക്കാം, എന്താണെങ്കിലും ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ അത്യാവശ്യം ഫസ്റ്റ് ഹണി സ്പെഷ്യലിലാണ് ഞങ്ങൾ പോയിരുന്നത് ഇഫ്താർ മീറ്റിന് വേണ്ടിയിട്ട്. പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ എന്താ പറയുക, വെള്ളമൊക്കെ കുടിച്ച് നോമ്പ് തുറന്നിട്ടാണ് പോയത്. പക്ഷേ എന്താ പറയുക, നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഇതിലുള്ള വോയിസുകളൊക്കെ കുറേയൊക്കെ എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് എന്തായാലും ക്ലെയിം കിട്ടും, അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ക്ലെയിം വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓൺ വോയിസ് ഉണ്ട് വേറെ ഞങ്ങൾ പോകുന്നതൊക്കെ. അതൊക്കെ നിങ്ങളൊരു എന്താ പറയുക, കറക്റ്റ് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഇന്നസെൻ്റ് ആയിട്ടുള്ള ഞങ്ങൾ ഒരു എൻജോയ് ചെയ്തിരുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ടാകും. എന്താണെങ്കിലും കുറേ നേരം മെനു നോക്കിയിട്ട് ഞങ്ങൾ ഓർഡർ കൊടുത്തത് ഇറ്റാലിയൻ പാസ്തയും അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു, ഐ തിങ്ക് ലോഡഡ് ഫ്രൈസ് വിത്തൗട്ട് ചീസ് ആയിരുന്നു എന്ന് തോന്നുന്നു. നോമ്പ് തറ കഴിഞ്ഞു. അപ്പൊ നോമ്പ് തറക്ക് നമ്മൾ പോണത് തന്നെ നോമ്പ് തുറന്നിട്ടാണ് പോണത്. ഇതാണ് നമ്മുടെ സ്വപ്നം. ഞങ്ങൾ കാണുന്നില്ലെങ്കിലും സ്പെഷ്യലുള്ള ഞങ്ങള് എന്താണ് ഹണി സ്പെഷ്യലിൽ ഇരിക്കുമ്പോ ലിയോ ഒന്ന് സെന്റിമെന്റ് ആവാനൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അത് വീഡിയോയിൽ കിട്ടണില്ല. കണ്ടപ്പോ ലിയോ നിർത്തി. ദാറ്റ് വാസ് വാട്ട് ഹാപ്പൻഡ്. പിന്നെ നമ്മള് നോമ്പ് തുറ കഴിഞ്ഞു. പിന്നെ എന്താ, അവിടെ ഞങ്ങള് പോകണീന്റെ മുന്നേ കൊറേ ഡ്രസ്സുകളൊക്കെ പരത്തിട്ടിരിക്കണം. അവിടെ ലിയുടെ ഉമ്മ വന്നെങ്കില് അതൊക്കെ ഇനി നേരാക്കണം. ഇവരൊക്കെ അങ്ങോട് വീട്ടുകൂടി പോവാണ്. ഞങ്ങൾ കാണാനല്ല, നിങ്ങൾക്ക് അറിയാം, പല്ല് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി നമ്മൾ ലൈക്ക് ഇതൊക്കെ ഉണ്ടാവും വരുന്നത്. നൗ യു ക്യാൻ സീ അവർ റിയൽ ഫേസസ്. ഓക്കെ, ഹണി സ്പെഷ്യലിലുള്ള ആ ഒരു വീഡിയോയിലുള്ളതാണ് നമ്മളെ റിയൽ ഫേസസ്. യാ യാ വണ്ടി വരുന്നോട് വിളിച്ചണ്ടിന്. നല്ല നീളമുള്ള ഒരു മനുഷ്യൻ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കുറെ സമയങ്ങൾക്കൊടുവിൽ ഞങ്ങൾ ഹണി സ്പെഷ്യലിൽ നിന്നും ലിയയുടെ വീട്ടിലേക്ക് പോയി. നോഹിനെ കളിപ്പിച്ച് ഞങ്ങൾ ഇതാ പുത്തൻ കാണി വെട്ടിച്ചിലായിട്ട് ലിയയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും യൂണിഫോമിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. വയറ് നിറഞ്ഞ് തിരിച്ചു വന്നു. കേക്കുണ്ടാവോ?
ജുഹൈനയുടെ വീട്ടിലാട്ടോ നിന്നത്. പിന്നെ ഇതിപ്പോ വീട്ടിൽ പോണതിന്റെ മുന്നേ ഒന്ന് ചെറിയ ഷോപ്പിംഗ്, വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. ഈ ഒരു പ്രയർ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കേട്ടോ ഇത് തന്നെ ഇട്ട് വീഡിയോ എടുക്കണം. എൻ്റെ കൈയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാന് എൻ്റെ പ്രയർ ഡ്രസ്സ് ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. പിന്നെ അടുത്ത പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോലത്തെ കൈയൊക്കെ ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ. ഈ വീഡിയോയിൽ പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നാളെ പോയിട്ട് ഇതിനിടാനുള്ള ഡ്രസ്സിന് പാൻറ്റൊക്കെ എടുക്കണം എന്നൊക്കെയാണ് പറയണത്. വെച്ച് ഇത്രയും ദിവസം പറഞ്ഞിട്ടൊന്നും കേട്ടിട്ടില്ല എന്നൊക്കെ അതൊക്കെയാണ് പറയണത്. പിന്നെ ലാസ്റ്റ് എന്താ പറഞ്ഞു, ടാറ്റ. അത്ര തന്നെ.